നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല. നിർമ്മല കോളേജ് മൂവാറ്റുപുഴ, അൺഇൻസ്പയറിംഗ് ജേർണി ഇൻ ദി ഫ്യൂച്ചർ. പിതൃവേദി കോതമംഗലം രൂപതയുടെ പ്രഥമ സമ്മേളനം മൂവാറ്റുപുഴയിൽ നടന്നു. നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ നടന്ന സമ്മേളനം ബിഷപ്പ് മാർ ജോർജ് പൊന്നക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പിതൃവേദി കോതമംഗലം രൂപതയുടെ പ്രഥമ സമ്മേളനം മൂവാറ്റുപുഴയിൽ നടന്നു. നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ നടന്ന സമ്മേളനം ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഐക്യത്തിന്റെ പ്രതീകങ്ങളായി കുടുംബം സമൂഹത്തിൽ മാറണമെന്നും കുടുംബനാഥന്മാർ മക്കളെ ദൈവവിശ്വാസത്തിൽ വളർത്തിയെടുക്കണമെന്നും ബിഷപ്പ് പറഞ്ഞു. പിതാവ് ഐക്യത്തിന്റെ പ്രതീകമാണ്, ഐക്യം കൊടുക്കുന്ന പിതാവാണ്, വളർത്തുന്ന പിതാവാണ്, സംരക്ഷണം നൽകുന്ന പിതാവാണ്, പരിശീലിപ്പിക്കുന്ന പിതാവാണ്, ഇതിന് മാർഗം പറഞ്ഞു കൊടുക്കുന്ന പിതാവാണ്. ഇതെല്ലാം തരത്തിലും നോക്കിക്കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ ശക്തി ഒത്തിരി കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്. പുതുകാലത്ത് അവിടെ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ലൈറ്റുകളും ഫാനുകളും ഉണ്ട്. ശക്തി പോയി കഴിഞ്ഞാൽ ഈ ഫാനുകളും കമ്പ്യൂട്ടറുകളും ഒന്നും വർക്ക് ചെയ്യുന്നില്ല. പിതാവില്ലാത്തൊരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവ ജീവൻ ഇല്ലാത്ത കുടുംബമായിരിക്കും. അങ്ങനെ നിങ്ങൾ വാസ്തവത്തിൽ ഓരോരുത്തരും അങ്ങനെ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട വ്യക്തികളാണ്. കാരണം നിങ്ങളാണ് കുടുംബത്തിൻ്റെ നടുനായകത്വം വഹിക്കുന്നവർ. അങ്ങനെയുള്ള കുടുംബത്തിൻ്റെ നടുനായകത്വം വഹിക്കുന്നതുമായി ഇത്രയേറെ പിതാക്കന്മാരെ ഒന്നിച്ചു ചേർക്കുക. വിവിധ ഇടവകകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിൽ കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിൽ നല്ല കുടുംബത്തിന് ജന്മം നൽകുന്നവരായിരിക്കണം കുടുംബനാഥന്മാരായ പിതാക്കന്മാരെന്നും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സഭയുടെയും ഉന്നമനമായിരിക്കണം പിതൃവേദിയുടെ ലക്ഷ്യമെന്നും ജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു. നമ്മുടെ സ്വന്തം കുടുംബത്തിലെ നല്ലൊരു സാഹചര്യം, ജീവിത സാഹചര്യം ഉണ്ടെങ്കിൽ ആ കുടുംബ സാഹചര്യം നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നു, നമ്മുടെ അയൽവക്കത്തെ സ്വാധീനിക്കുന്നു, നമ്മുടെ നാടിൽ തന്നെ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നവർ മാത്രമല്ല, ഇനിയും എനിക്ക് 44 ഇടവകളിൽ പിതൃവേദിയുടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അടുത്ത വർഷമാകുമ്പോഴത്തേക്കും 115 ഇടവകളിലും ഇത് തുടങ്ങുവാനും എൻ്റെ പ്രവർത്തനം വഴിയായിട്ട് നമ്മുടെ കുടുംബങ്ങൾ നവീകരിക്കപ്പെടണം, ശക്തിയുള്ളതായിത്തീരണം. അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാതെ, നമ്മുടെ ചെറുപ്പക്കാർ വഴിതെറ്റി പോകാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നല്ല കുടുംബങ്ങളെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഡിസിഎൽ കൊച്ചേട്ടൻ ഫാദർ റോയി കണ്ണഞ്ചിറ സെമിനാർ നയിച്ചു. രൂപത സെക്രട്ടറി ജിജി പോൾ പൊളിക്കൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പിതൃവേദി രൂപത ഡയറക്ടർ ഫാദർ ജോസ് കിഴക്കയിൽ, പ്രസിഡന്റ് പ്രൊഫസർ ജോസ് എബ്രഹാം, വൈസ് പ്രസിഡന്റ് ദേബാർ ജോസഫ്, ബ്രദർ ഔസേപ്പച്ചൻ പുതുമന, ജോൺസൺ കടുകപ്പിള്ളിൽ എന്നിവർ പ്രസംഗിച്ചു. ആരക്കുഴ ഫൊറോന പ്രസിഡന്റ് ബിജു ജോയി, മുതലക്കോടം ഫൊറോന പ്രസിഡന്റ് സജി മാത്യു കാഞ്ഞിരമലയിൽ, കോതമംഗലം ഫൊറോന പ്രസിഡന്റ് സോണി പാമ്പയ്ക്കൽ, ഫാമിലി അപ്പസ്തോലറ്റ് പ്രസിഡന്റ് ഡിഗോൾ കെ ജോർജ്, കരിമണൂർ ഫൊറോന പ്രസിഡന്റ് ജോയി ജോസഫ്, ജോളി മുരിങ്ങമറ്റം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.